ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാന്ധി ജയന്തി ദിന പ്രസംഗമാണ്. നിങ്ങൾക്ക് ഏവർക്കും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു തുണ്ട് വസ്ത്രത്തിനിന്ത്യ കുതിച്ച നാൾ കരുണാമയൻ ഗാന്ധി വന്നു. തെളിവാർന്ന വസ്ത്രങ്ങൾ ഗാന്ധി ഗീതങ്ങളായി ചർക്കയിൽ കോർത്തവൻ തന്നു. രക്തമാംസാദികളോടെ ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചുവെന്ന് വരില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊടും പാവും നെയ്ത് നൽകിയ അപ്പോസ്തലനാണ് ഗാന്ധിജി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ദൈവം കാണിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം. ആർഷഭാരത സംസ്കാരത്തിൽ അടിയുറച്ച സഹന സമരത്തിന് ആധുനിക സമൂഹത്തിലെ ഏത് ആയുധത്തെയും കീഴ്പ്പെടുത്താനാകുമെന്ന് ഗാന്ധിജിയിലൂടെ തെളിയിക്കപ്പെട്ടു. 1869 ഒക്ടോബർ 2 കുജേലന്റെ നാടായ പോർബന്തറിലെ സുദാമാപുരിയിൽ ഗാന്ധിജി ജനിച്ചു. അർദ്ധനഗ്നനായ ഫക്കീറിന് മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പേരെടുത്ത ബ്രിട്ടൻ അടിയുറവ് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ 20-ാം നൂറ്റാണ്ട് വരെ ചങ്ങലക്കെട്ടുകളിൽ എരിഞ്ഞമർന്ന നാനാദിക്കുകളുടെയും കോളനി രാജ്യങ്ങൾക്ക് പുത്തനുണർവിന്റെ ടീച്ചറുകൾ നൽകി. സായുധ വിപ്ലവം ശാശ്വത സമാധാനത്തിനുതകുന്ന മാർഗമല്ലെന്ന് ഗാന്ധിജി അടിയുറച്ച് വിശ്വസിച്ചു. കായിക ശക്തിക്ക് മുന്നിൽ അണുവിട പതറാത്ത മനഃശക്തിയുമായി നമ്മുടെ ഗാന്ധിജി ഏവർക്കും മാതൃകയാകും വിധം കർമ്മനിരതനായി മരണം വരെയും രാമരാജ്യത്തിനും രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനും ദേശപുരോഗതിക്കും മാനവികതയ്ക്കും വേണ്ടി അവിശ്രമം പരിശ്രമിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ മിതവാദി പ്രവർത്തനങ്ങൾക്ക് പകരം ഉടലെടുത്ത തീവ്രവാദ രാഷ്ട്രീയം ആണെന്ന് ബോധ്യപ്പെട്ടതോടെ ദേശീയ നേതാക്കൾ നിരാശയിലായിരുന്ന അവസരത്തിലാണ് ദൈവഹിതം പോലെ ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. വെള്ളക്കാർക്കെതിരെ ഗാന്ധിജി ആവിഷ്കരിച്ച നവീന രീതിയിലുള്ള പാസീവ് അസിസ്റ്റന്റ് സഹന സമരം എന്ന സമരത്തിന് മുന്നിൽ പല പ്രാവശ്യം ബ്രിട്ടീഷ് സാമ്രാജ്യം നിന്നു വിറച്ചു. 1916 ബീഹാറിലെ ചമ്പാരൻ സമരം, 1920 നിസ്സഹകരണ സമരം, 1930 നിയമലംഘനം സമരം, 1942 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ സമരമുറകൾ നയിച്ച ഗാന്ധിജി ഒരു ചോരപ്പുഴ പോലും ഒഴുക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. 1948 ജനുവരി 30 ബിർള മന്ദിരത്തിൽ പ്രാർത്ഥനാ യോഗത്തിനെത്തിയ ഗാന്ധിജിയെ ദ കില്ലർ എന്ന വാഹനത്തിൽ കാക്കിവേഷം ധരിച്ചെത്തിയ നാദൂറാം വിനായക് ഗോഡ്സെ ഇറ്റാലിയൻ പിസ്റ്റൾ ഉപയോഗിച്ച് നിറയൊഴിച്ചു. ഹേ റാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് 72-കാരനായ ഗാന്ധിജി നിലം പതിച്ചു. അപ്പോൾ ഗാന്ധിജിയുടെ പ്രശസ്തമായ ഇംഗസോർ വാച്ച് സമയം 5:17 സ്വയം ഒരു ചന്ദനത്തിരയായി എരിഞ്ഞമരുമ്പോഴും ചുറ്റും സുഗന്ധപൂരിതമാക്കാനാണ് ആ മഹാത്മാവ് ശ്രമിച്ചത്. ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിക്കാനായി ചരിത്രത്തിൽ ആദ്യമായാണ് UNO പതാക താഴ്ത്തിക്കെട്ടിയത്. ഗാന്ധിജി മരിക്കുകയാണ്. എന്നാൽ ഗാന്ധിസം നക്ഷത്രങ്ങൾ തിളങ്ങും കാലം വരെയും കടലിരമ്പും കാലം വരെയും ഈ ഭൂമുഖത്ത് ഉണ്ടാകുമെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറയുകയുണ്ടായി. അതെ, നമ്മുടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ആ മഹാത്മാവ് നമ്മെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ശരിയായ പാത കാട്ടുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.